പ്രിയപ്പെട്ട കുട്ടികളെ, ഓൺലൈൻ ക്ലാസ്സുകളുടെ തിരക്കിനിടയിൽ വീട്ടിൽ സുരക്ഷിതരായി ഒരു വ്യത്യസ്തത നിറഞ്ഞ ഓണക്കാലം വന്നെത്തി അല്ലേ? ഓണപരീക്ഷയില്ലാത്ത, ഓണാവധിക്ക് മുൻപേ വിദ്യാലയം അടച്ചിട്ട ആദ്യത്തെ ഓണക്കാലം. എങ്കിലും ഏറെ പ്രതീക്ഷയോടെ നാം എല്ലാം അതിജീവിച്ച് വിദ്യാലയം തുറക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് പഴമയുടെ മധുരം പങ്കുവയ്ക്കുവാൻ ഇവിടെ ഒരു അതിഥി എത്തിയിട്ടുണ്ട്. വടകരയിലെ പുറമേരി പഞ്ചായത്തിലെ മുതുവടത്തൂരിലെ ആയിനി ഭാസ്കരൻ മാസ്റ്റർ, മുതുവടത്തൂർ VVLP സ്കൂളിലെ പൂർവ അധ്യാപകൻ, മികച്ച കർഷകൻ, കോൽക്കളി ആശാൻ, കരകൗശല വിദഗ്ധൻ, നാടൻ പാട്ടുകാരൻ, മുതുവടത്തൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായ ശ്രീ ആയിനി ഭാസ്കരൻ മാസ്റ്ററാണ് ഇന്ന് അതിഥിയായി കുട്ടികൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. ഓലകൊണ്ട് നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കളും പണ്ടുകാലത്തെ ഓല ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുന്നു. ഓണക്കാലത്തെ പൂക്കൊട്ട നിർമ്മാണം നമുക്ക് മുൻപിൽ പങ്കുവെച്ചും നമുക്ക് പുത്തൻ അറിവ് നൽകുകയുമാണ് അദ്ദേഹം. അത്തം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം മുതൽ കുട്ടികളൊക്കെ പൂക്കൊട്ടയെ എടുത്തിട്ട്, പൂക്കൊട്ട എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ പോവാന്ന് അതിനാന്ന് ഈ കണ്ണിയൊക്കെ സംഘടിപ്പിച്ചു വെച്ചത്. അന്ന് വയലുകളിലൊക്കെ നടന്ന് പൊട്ടി എന്ന് പറയുന്ന ഒരു സാധനം നെല്ലിനിടക്ക് പൊടിച്ചു വന്ന് പൂവായിട്ടുണ്ടാവും, കതിരി, അത് തുമ്പ, അതുപോലെ കാക്കപ്പൂവ്, എല്ലാ പൂവുകളും നമ്മളുടെ നാട്ടിലെല്ലായിടത്തും ഉണ്ടാവും. ഇപ്പോൾ ആ പൂവൊക്കെ പൂവും നഷ്ടപ്പെട്ടു. ഇപ്പോൾ അരിപ്പൂവ് അത്യാവശ്യം ഒന്ന് രണ്ട് വീട്ടിൽ കണ്ടിട്ടുണ്ട്, അതല്ലാതെ മറ്റു വേറെ എവിടെയും ഇല്ല പൂവുകൾ. അരിപ്പൂവ്, കാക്കപ്പൂവ്, പിന്നെ ഈ നാട്ടിൽ തന്നെ ചെമ്പരത്തി, ചെക്കി, അത് ഇതൊക്കെ ഉണ്ടാവും. ഇപ്പം പൂവിൻ്റെ താല്പര്യമൊന്നും ആയിരിക്കും ഇല്ല. ഇപ്പം എന്താന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പോയാൽ കുറച്ച് പൈസ കൊടുത്താൽ ഇഷ്ടംപോലെ പൂവ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അതിനെ നോക്കുന്നില്ല. അന്ന് പൂവ് പറിക്കാൻ പോകുന്ന കുട്ടികൾ മുഴുവൻ എല്ലാവരുടെ കയ്യിലും എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. വേറെ ഒന്നും ഇല്ലെങ്കിൽ വാഴ ഇല കൊണ്ടൊരു കുമ്പിള് കുത്തിയിട്ടെങ്കിലും പിടിച്ചിട്ടാണ് പൂവ് പറിക്കാൻ പോകുന്നത്. അപ്പോൾ കൊട്ട നിർമ്മാണത്തിന് കന്നി റെഡിയാക്കി ഈർക്കലി കടഞ്ഞു വെച്ച് അതിനടുത്ത് ഒരു നാല് ഈർക്കലി ചെറുതാക്കിയിട്ട് ഇതുപോലെ കൂർപ്പിച്ചു വെച്ച് അത് ഈ കണ്ണി ചായച്ച് വയ്ക്കണം. ഒന്ന് തിരിച്ചും മറിച്ചും വെച്ചാൽ എല്ലാ ഭാവവും ഇതുപോലെ ചായച്ച് വെക്കലാണ് സംഗതി, വേറെ ഒന്നുമില്ല ഇതിന്.
ഇപ്രാവശ്യം സ്വന്തം പൂവ് പറിച്ചു കൊണ്ടുവരിക. എല്ലാവരും കുറച്ചാണ് കുറച്ച് കൂടുതലാണ് കൂടുതൽ പറിച്ചു കൊണ്ടുവന്നിട്ട് എല്ലാ കുട്ടികളും വീട്ടിൽ പൂക്കളം നിർമ്മിച്ചിട്ട് സ്കൂളിൽ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സ്കൂളിൽ അയച്ചു കൊടുക്കണം നിങ്ങൾ ഓരോ ക്ലാസ്സിലുള്ള ടീച്ചർമാർക്ക്. അപ്പം പഴയ കർഷകർ മോരി രണ്ട് മോരിനെയും കൊണ്ട് പോകുന്ന നേരത്ത് നെല്ല് സംരക്ഷിക്കാൻ വേണ്ടി മോരി കടിച്ചു പറിക്കുന്നതിന് ഇത് മുഖത്ത് ഇട്ടിട്ട്, അതായത് മോരിന്റെ മാസ്ക്, ഇത് മുഖത്തിട്ട് കെട്ടിയിട്ടാണ് രണ്ട് മോരിനെ അന്ന് കൊണ്ടുവന്നത്. അതിനുപയോഗിക്കുന്നതാണ്. ഇന്ന് മോരി ഇല്ലാത്തത് കൊണ്ട് ഇന്ന് നോക്കുന്നില്ല. ഇന്ന് ട്രാക്ടറായി. ഈ സാധനം കണ്ണി കൊണ്ട് മടഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. സ്വതവേ കണ്ണി കൊണ്ടല്ല ഇത് മടയേണ്ടത്. ഇത് മടയേണ്ടത് എഴുത്തോല കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എഴുത്തോല നമുക്ക് നാട്ടിൽ നിന്ന് എഴുത്തോല കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മുമ്പ് ചാക്കിൽ വെല്ലം വരുമ്പോൾ എഴുത്തോല പായി ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ വെല്ലം ഇട്ടിട്ടാണ് ചാക്ക് നടക്കുന്നത്. അപ്പോൾ ആ കണ്ണി കൊണ്ട് ഉണ്ടാക്കിയ ശരിക്ക് നമ്മൾ മുറത്തിൻ്റെ ഒന്നര മുറത്ത് കൊള്ളുന്ന കുരുമുളകൊക്കെ ഇങ്ങനത്തെ ഒരു കൂട്ടയിലിട്ട് തലയിൽ വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് ഉണക്കം കൊണ്ടുപോകുന്നു. ഇങ്ങനത്തെ കുരുത്തോല കൊണ്ട് എഴുത്തോല കൊണ്ട് മടങ്ങുന്നത് അതാണ് ഈ മടയേണ്ടത് എഴുത്തോല കൊണ്ടാണ്. ഇതെല്ലാം അത് തന്നെ ചെറുതും വലുതുമായിട്ട് വെറുതെ കണ്ണി കിട്ടുന്ന നേരത്തെ അവിടെ ഉണ്ടാക്കി വെച്ചേ ഉള്ളൂ. ഇത് കണ്ണി ചീന്തി എടുത്തിട്ട് ചെറുതാക്കിയിട്ട് ചെറിയ കണ്ണി കൊണ്ട് നമ്മളെ പായ കണ്ണി പോലത്തെ കൈതോല കൊണ്ടാണ് ഇങ്ങനെ മടയേണ്ടത്. കുരിയൽ എന്നാണ് അതിന് പറയുക. ഓലയുടെ പാന്തവും പൊളിച്ചെടുത്തിട്ട് മടയുന്നതാണ് സാധനം. ഇത് തേങ്ങ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത് സാധാരണ ഉപയോഗിക്കുക. പാന്തം കൊണ്ട് ഉണ്ടാക്കിയാൽ കുറെ നിൽക്കുമെന്ന് വെച്ചാൽ 40 തേങ്ങ കൊള്ളുന്ന ഇതുപോലത്തെ കൂട്ടം അടഞ്ഞിട്ട് 2 കൊല്ലം ഞാൻ ഉപയോഗിച്ചു. ഇത് ചൂരൽ കൊണ്ടാണ് ഇത് മടയുന്നത്. ഈ സാധനം ചൂരക്കൂട്ട എന്ന് പറയും. ഇവിടുന്ന് കണ്ണാടി കൂട്ട എന്നാന്ന് പറയാം. പേര് ചൂരക്കൂട്ട. ഇത് ഞാൻ പിന്നെ ഈ വേനറ്റി ബാഗ് ഒന്ന് കയ്യിൽ കുറച്ച് കൂടുതൽ നീട്ടിയിട്ട് ഇത് കൊയ്ത്തുള്ള വീടുകളിലൊക്കെ ഈ സാധനം ഉണ്ടാവും. കാറ്റോല എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കാറ്റോല. ഇത് ഒരാള് ഇത് ഇതുപോലെ പിടിക്കും, രണ്ടാള് മുറത്തില് ഈ കൊയ്ത് മെതിച്ചിട്ട നെല്ല് വാരി എടുത്തിട്ട് രണ്ടാള് ഒരേ ദിശയിൽ ഇങ്ങനെ ചെരിയുന്ന നേരത്ത് ഇതിനെ കൊണ്ട് വീശിട്ട് കാറ്റുണ്ടാക്കും. ഈ വീശലിൽ തൂളി മുഴുവനും പുറത്തേക്ക് പറഞ്ഞു പോകും. നെല്ല് മാത്രമേ നിലത്ത് കൂമല് വരും, ബാക്കി മുഴുവൻ പറഞ്ഞു. അതിനുള്ള ഇത് ഇതൊന്നും ഇപ്പൊ ഇതിന്റെ ഒരു ആവശ്യമൊന്നായിരിക്കും വരുന്നില്ല. ചാരിയക്കൊട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനം. വല വീശി മീന് പിടിക്കുന്ന ആള് കൊണ്ടുവന്നതാണ്. മീന് സുരക്ഷിതമായിട്ട് ഇതിൽ സൂക്ഷിക്കാൻ കഴിയും, അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിന്റെ വലുതാണ് ഇത്. അത് വലുപ്പത്തിനനുസരിച്ച് നമ്മളെ കണ്ണി കിട്ടുന്നതിന്റെ കണ്ണിയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഓരോ തരത്തിലും ഉണ്ടാക്കിയെടുക്കാം. ഇത് കോഴി വല്ലം. കോഴീനെ പിടിച്ച് ഇതിൻ്റെ അകത്തിട്ട് അടപ്പ് അടച്ചു വെച്ചാൽ കോഴി പുറത്തിറങ്ങില്ല. എൻ്റെ ഇത് അകത്ത് കൊണ്ടുവച്ചിട്ടാണ്. ഇന്നത്തെ പോലെ പുറത്ത് കൂടും സംവിധാനങ്ങൾ വന്നില്ല. അപ്പോൾ അകത്ത് വെച്ച് സൂക്ഷിച്ചതാണ് കോഴീനെ. അതിൻ്റെ ആണത്. ഇത് മുളക് പറിക്കുന്ന കൊട്ടയാണ്. ഇത് കയറ് കെട്ടിയിട്ട് നമ്മൾ അരയിൽ കെട്ടിയാൽ എണീമല കയറി പോകുന്ന നേരത്ത് ഇത് അരയിൽ തന്നെ വന്നോളും. പറിച്ചിട്ട് ഇതിലിടും. ഇത് നിറയുന്ന നേരത്ത് താഴെ ഇറങ്ങി ഇതിങ് വെക്കും. ഇതിൻ്റെ ഇത് കുറച്ച് വലുത് മടഞ്ഞതാണ്. അതിൻ്റെ ചെറുതാണ് ഈ സാധനം. അത് തന്നെ ഇത് ചെറുത് മടഞ്ഞേ ഉള്ളൂ. ഈ സാധനം പേര് മമ്പട്ട. അതായത് മുറ്റെല്ലാം അടിച്ചു വാരി പുറത്ത് കൊണ്ടുപോയി വെളിയിൽ ഇടുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മമ്പട്ട എന്നാണ് ഇതിന് നമ്മൾ പറയാം. ഇത് മണ്ണ് പോലോനോ വേറെ എന്തെങ്കിലും വേസ്റ്റ് എടുക്കാനോ എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന സാധനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇനി വരുന്ന ഓണക്കാലം നമുക്ക് നമ്മുടെ വീടുകളിലെയും പറമ്പുകളിലെയും പൂക്കളിലെ മാധുര്യം ആസ്വദിച്ചുകൊണ്ടാവണം. നമ്മുടെ മണ്ണിൽ വിളഞ്ഞ നാട്ടുപൂക്കളാവട്ടെ നമ്മുടെ മനസ്സിലും ഉമ്മറക്കോലായാലും വർണ്ണവിസ്മയം തീർക്കുന്നത്. നമുക്കേറെ വിലപ്പെട്ട അറിവ് പകർന്നു തന്ന ശ്രീ ഭാസ്കരൻ മാസ്റ്റർക്ക്
ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. നന്ദി. എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാ ആശംസകളും.